ചോദിച്ചാ കിട്ടിയ മോളെ മിടുക്കി. അപ്പൊ ലീന ഇവിടെ സ്ഥിരം വിളിക്കുന്നുണ്ട്. ജോസങ്കളും അമ്മയെ വിളിച്ചിട്ടുണ്ടോ? പത്ത് പതിനഞ്ച് തവണ വിളിച്ചിട്ടുണ്ട്. അപ്പ അമ്മ കൊള്ളത്തില്ലല്ല. എല്ലാവരും പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്ന സ്ഥിതിക്ക് പിന്നെ അമ്മ നല്ല അമ്മയായിരിക്കും. ജയിലിൽ നിന്ന് അവൻ പുറത്തു വന്നു കഴിഞ്ഞാല് പിന്നെ മോളുടെ അമ്മ അവനോടൊപ്പം പോവും. മോൾ ഇതേപ്പറ്റി ഒന്ന് അമ്മയോട് ചോദിക്കണ്ട. ചോദിച്ചാലും അമ്മ പറയത്തില്ല. എങ്കിലും മോളുടെ മനസ്സിലുണ്ടാവണം ഏത് സമയത്തും അമ്മ നമ്മളെ വിട്ടു പോകുമെന്ന്. മോള് വിഷമിക്കണ്ട, അമ്മ പോകുന്നേ പോട്ടെ. എന്നാലും അച്ഛൻ മോളോടൊപ്പം ഉണ്ടാവും. ഇത് എടുത്തെടുത്ത് തന്നെ കൊണ്ടുവച്ചാരെ, അമ്മ കാണാതെ ചെല്ല. എന്നെ മുക്കിയതാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആ 50 ലക്ഷം എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ രോഹിണി ഓഫർ ചെയ്ത കോടികളും എല്ലാം തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കായിരുന്നു. അവർ രണ്ടാളും തമ്മിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒന്നിച്ചുവെന്ന് വേണം കരുതാൻ. അതെനിക്ക് മനസ്സിലായി. എന്നിട്ട് എന്നെ കൊണ്ട് മനഃപൂർവ്വം പണം ചെലവാക്കിപ്പിച്ചതാ. ഇനി എന്താ തന്റെ പ്ലാൻ? അനുനയത്തിൽ അടുത്തു കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക. അതിനു മുമ്പ് താൻ പിടിക്കപ്പെട്ടാൽ തൽക്കാലം അതിനുള്ള സാധ്യതയില്ല. രോഹിണിക്കും കുടുംബത്തിനും നല്ല അടുപ്പമുണ്ട് തൻ്റെ മലപ്പുറത്തുള്ള ഭാര്യയും കുടുംബവുമായിട്ട്. അങ്ങനെ വരുമ്പോ അവളെ ഇവർ കാര്യങ്ങൾ ധരിപ്പിക്കില്ലേ? അങ്ങനൊരു ഭീതി എനിക്കും ഇല്ലാതില്ല. മലപ്പുറത്തെ ഫാമിലി സ്നേഹിച്ച് കൊല്ലുന്നവരാ. എന്നെ വെറുത്താലും അത് തന്നെയാ സ്ഥിതി. ഇവിടെ തലച്ചോറ് ശരിക്കും വർക്ക് ചെയ്യണം, തറയ്ക്കണം എല്ലാത്തിനെയും. പരസ്പരം കണ്ട ശത്രുക്കളാവണം. ലീനയും രോഹിണിയും ഇനി അതിന് കഴിയൂ. എന്റെ സാറേ, നന്ദനും വീട്ടുകാരും ജോസ് എന്ന് പറയുന്നവനെ അന്ധമായിട്ട് വിശ്വസിച്ചതാ. എന്നിട്ടെന്തായി? അവരിപ്പോ രണ്ടായില്ലേ? അവനെ കണ്ടാൽ കൊല്ലണമെന്നുള്ള അവസ്ഥയിലായില്ലേ ഇപ്പോ കാര്യങ്ങള്? അതുകൊണ്ട് ഒന്നും ശാശ്വതമല്ല സാറേ. ഇനി ചിലപ്പോ രോഹിണിയും ലീനയും തമ്മിൽ കാണുമ്പോ മുഖം തിരിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും അത് റിസ്ക്കാണ്. പിടിക്കപ്പെടുമ്പോ ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഞാൻ ചെയ്യാം. കള്ളക്കേസി കൊടുക്കാം. ഇതിനിടയിൽ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഇനി മടങ്ങി വരില്ല എന്ന് വിശ്വസിച്ച മോജിത മടങ്ങി വരുമെന്ന്. അങ്ങനെ വന്ന പെട്ടത് തന്നെ. എന്ത് പെടാൻ? പോലീസ് ലോക്കപ്പിലിട്ട് ഒരുത്തിനെ ഇടിച്ചു കൊന്നവളാ. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അവൾക്കെതിരാ. ഇനിയിപ്പോ മടങ്ങി വന്നാലും താൻ ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എങ്കിലും എനിക്ക് അവൾ ഇത്തിരി പേടിയാ, പ്രത്യേകിച്ചും ആ നരനുമായിട്ട് അടുത്ത സാഹചര്യത്തിൽ. പിന്നെ നരൻ, അവനെ എവിടെയെങ്കിലും ഇട്ട് നല്ല നാല് ഇടിയിടിച്ച അവളുടെ കരളുമായി ജീവിക്കുന്നവൻ അവിടെ തീരും. അതുകൊണ്ട് അതുവിട്, നീ മറ്റുള്ളവരെ ഒതുക്കാൻ നോക്ക്. എന്നാ പറയാൻ പോടെ. മുന്നീന്ന് പറ. ഓ, ആഹാ,
സൂര്യേട്ടനോ? ഞാന് മോൾക്കൊരു സാരി വാങ്ങി, കൊറേ നാളായല്ലോ, എന്തെങ്കിലൊക്കെ വാങ്ങി തന്നിട്ട്. താങ്ക്സ്. ഞാൻ കരുതി ആ ചെക്ക് പാസ്സാവാത്തോണ്ട് സൂര്യേട്ടൻ എന്നോട് ദേഷ്യമായി കാണുമെന്ന്. എനിക്കൊരു ദേഷ്യമില്ല. ആ പണം ഉടനെ മൂത്ത മാമൻ ഡെപ്പോസിറ്റ് ചെയ്യും. നിന്റെ മാമന്റെ ഡെപ്പോസിറ്റ്? അവള് പണി തന്നിട്ട് നിന്ന് അഭിനയിക്കുക. സൂര്യേട്ടാ, എന്താ ആലോചിക്കുന്നേ? ഏയ്, അല്ല, നമുക്കൊന്ന് പുറത്തു പോയല്ലോ. ഒന്നിച്ച് പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഇങ്ങ് തിരിച്ചു വരാം. മോള് പോയി റെഡിയാവും. ആ മോളെ. എന്ത് സൂര്യേട്ടാ? അല്ല, രോഹിണിയുമായിട്ട് ഇപ്പൊ ലോഹിയൊന്നും ഇല്ലല്ലോ. ഏയ്, കണ്ടാ മിണ്ടാറ് പോലും ഇല്ല. എന്നെ കാണുമ്പോ അവരുടെ മുഖം കടന്നിൽ കുത്തിയ പോലെയാ. എന്താ സൂര്യേട്ടാ, ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? എനിക്ക് എന്റെ മോളെ വിശ്വാസം. അല്ലെങ്കിൽ തന്നെ അനിയത്തെ കൊന്നവരുടെ പിന്നാലെ നടക്കല്ലേ അവര്? അതുകൊണ്ട് എനിക്കെന്നല്ല, ഒട്ടുമിക്ക അധ്യാപകർക്കും അവരെ ഇഷ്ടമല്ല. അവൻ ജാമ്യത്തിൽ ഇറങ്ങുമ്പോ അവനെ കേട്ടുമായിരിക്കും. എങ്കി പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ഒരേ സമയം രണ്ട് പുരുഷന്മാർക്ക് എങ്ങനെ മനസ്സെടുക്കാൻ പറ്റുന്നേ? ഹോ, എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. മോനൊരുത്തം കാഞ്ഞിരപ്പള്ളിക്ക് പോയിട്ട് അവിടെ അവനങ്ങ് പിടിച്ചെന്നാ തോന്നുന്നേ. ഇപ്പൊ വിളിയില്ല, വരുന്ന ഗോളുമില്ല. അതുവരെ നിന്റെ ഈ വലിച്ച വർത്താനം മരമോന്തിയും കാണണ്ടല്ലോ. അങ്ങനെ കാണണ്ടാത്തവരൊക്കെ പൊക്കോ. നീ ഇറങ്ങി പോടി. നിങ്ങളുടെ മോൾ അമ്മയാകാൻ പോകുന്ന കാര്യം അറിയാലോ. ഒന്ന് മോളെ പോയി കാണുക, അവക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ട് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരമുണ്ടോ? അവൾക്ക് കഴിക്കാൻ കൊടുക്കാനേ പ്രാപ്തിയുള്ളവരാണ് അവിടെയുള്ളവര്. നിന്റെ മോളുടെ സ്വഭാവം അറിയാമെങ്കിലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരുമാണ്. അതുകൊണ്ട് അവര് പട്ടിണി കിടത്തില്ല. എന്നാലും മക്കളെ കുറിച്ച് ഇങ്ങനെ ബോധമില്ലാത്ത അച്ഛന്മാരുണ്ടാവോ? വയ്യടി എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ. അവിടെയുള്ള നിരപരാധികളുടെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. നിനക്കും നിന്റെ മോൾക്കും അതൊക്കെ കാണുമ്പോ മനസ്സ് നിറയും. നീയൊക്കെ രണ്ടും അങ്ങനെ ആയിപ്പോയി. ഒരിക്കലും മാറില്ലെന്ന് കരുതിയ എന്റെ മോൻ മാറിയിട്ടും നിനക്ക് രണ്ടിനും ഒരു ചലനവുമില്ല. ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായപ്പോ മാറണമെന്ന് എന്റെ മോന് തോന്നി. എന്നാൽ അതുപോലെ തന്നെ പലതും സംഭവിച്ചു നിന്റെ മോളുടെ ജീവിതത്തിൽ. ദാമ്പത്യം തന്നെ താറുമാറായി, ബന്ധം പിരിയാനായി കോടതി കയറി. അതെല്ലാം കഴിഞ്ഞ ശേഷം നന്ദന്റെ കാലക്കേടിന് അവൾ അവിടേക്ക് തിരികെ ചെന്നപ്പോഴെങ്കിലും അവൾക്കൊരു മാറ്റം വേണ്ടി. ഇന്നലെ അവള് രണ്ട് പ്രാവശ്യം മാറി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. വയറ്റിലൊരു കുഞ്ഞു കിടക്കുന്നതുകൊണ്ട് നന്ദന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പിടിക്കാതിരിക്കുക. ഇനി എപ്പോഴാ ഒരു മരണ വാർത്ത കേൾക്കുമെന്ന് അറിയത്തില്ല നിന്റെ മോളുടെ. കല്യാണം കഴിഞ്ഞ ശേഷം ഒന്നൊന്നര കൊല്ലം വിദഗ്ധമായിട്ട് പറ്റിച്ചു, പിന്നീട് പിടിക്കപ്പെട്ടില്ലേ. അതുകൊണ്ട് ഏറെ നാള് കള്ളത്തരമായിട്ട് അവൾക്കും ശരത്തിനും ഒന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പിടിക്കപ്പെട്ട അവൾ ഇവിടെ വന്ന് നിന്ന എന്ത് ചെയ്യും മനുഷ്യ? അപ്പൊ ഇപ്പൊ എന്താ വേണ്ടത്? അവള് അടിമുടി മാറണം. അതിനുള്ള മനസ്സ് അവൾക്കുണ്ടാകണം. അല്ലെങ്കിലേ നിന്റെ പഴയ മരുമകനല്ല ഇപ്പോഴത്തെ നന്ദൻ. നിന്നെ അമ്മായി അമ്മയായി അംഗീകരിക്കാത്ത, നിന്റെ മോളെ ഭാര്യയായി കാണാത്ത ഒരാളാ. എന്ന് മാത്രമല്ല, അത്യാവശ്യം ഇപ്പോ ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊക്കെ ഉണ്ടവന്. അതുകൊണ്ട് ആ വിധി പിടിച്ചു വാങ്ങാതെ മുന്നോട്ട് പോകാൻ പറ നിന്റെ മോളോട്. നല്ലൊരു ജീവിതം മുന്നിലുണ്ട്, അതിന് സത്യസന്ധമായി ജീവിക്കാൻ പറ.
കുറെ സത്യസന്ധര് വന്നിരിക്കുന്നു. അൻപത് ലക്ഷം കിട്ടാത്തത് അവനൊരു ഷോക്കായിരുന്നു. എന്നിട്ടും അനുനയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ചതിയില്ലേ ടീച്ചറേ? ഉറപ്പായിട്ടും ഉണ്ട്. ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം അവൻ അറിഞ്ഞു കാണൂ. ഞാൻ അവനെ തള്ളി പറഞ്ഞു തുടങ്ങിയപ്പോഴേ അവന് സംശയം ഉടലെടുത്തിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ അവൻ പിന്തുടരും സത്യം അറിയാൻ. രാഖിമോളെ കൊന്നത് ശരത്താണെങ്കിൽ ഉറപ്പാ ടീച്ചറേ, നമ്മളിൽ ഒരാൾ എത്രയും പെട്ടെന്ന് കൊല ചെയ്യപ്പെടാം. സാധ്യത കൂടുതൽ ടീച്ചറിന്. ഇപ്പൊ അങ്ങനൊരു മരണം നടന്നാലും ശരത്തിന് ആരും സംശയിക്കില്ല. റിമാൻഡ് കഴിഞ്ഞു വരുന്ന ജോസാറോ അല്ലെങ്കിൽ നരനോ അടുത്തുള്ളപ്പോഴായിരിക്കും ആ മരണം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും അവരുടെ തലയിൽ കെട്ടിവെക്കും. അറിയാം, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിന്റെ പോക്ക്. എങ്കിലും അവന് ഭയമില്ലാതിരിക്കോ? ഓരോ നിമിഷവും പിടിക്കപ്പെടും എന്നുള്ള ചിന്തയിൽ ഉരുകി കഴിയുമായിരിക്കും അവന്. അല്ല, ടീച്ചറിനോടുള്ള സമരം അമ്മയെ അങ്ങളെയും നിർത്തിയോ? ഇല്ല, മൊത്തത്തിലൊരു ശ്വാസംമുട്ടലുണ്ട്. കാഞ്ഞിരപ്പള്ളി വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്ക. അമ്മച്ചിയുടെ അരികിൽ ജോസാറിന്റെ അമ്മച്ചിയെ ഇത്രയും ഇഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് ആ വീട്ടിലങ്ങ് താമസിച്ചൂടെ ടീച്ചർക്ക്? എന്റെ വീടിനേക്കാൾ സുരക്ഷിതം അതാ എന്ന ആരോപണമായിട്ട് ആൾക്കാരുണ്ട് ചുറ്റിലും. അതാ പ്രശ്നം. എന്റെ മോള് പോലും എന്നെ തള്ളിക്കളയും. മോളെ അവനെയും തമ്മിൽ അടുപ്പിച്ചത് വലിയ മണ്ടത്തരായി പോയെന്ന എന്റെ അഭിപ്രായം. എന്ത് ചെയ്യാനാ? എല്ലാവർക്കും ഒപ്പം മോള് എന്നെ വെറുക്ക. എങ്കിലും രണ്ടു ദിവസം അവിടെ പോയി നിൽക്കണം. ഈ ശ്വാസംമുട്ടലൊന്ന് മാറിക്കിട്ടാൻ അത് അത്യാവശ്യം. ശരി ടീച്ചറെ, കാണാം. ആ സ്കൂളിലോ അതോ ജയിലിലോ? ഇടയ്ക്ക് നന്ദേട്ടനെ കണ്ടപ്പോ പറഞ്ഞു അനിയത്തി മരിച്ചിട്ടും നിങ്ങളുടെ മനോഭാവം എന്താണെന്ന്. തെറ്റ് ചെയ്തവരെ സംരക്ഷിച്ച് നിർത്തിയിട്ട് നിരപരാധികളെ ശിക്ഷിക്കുക ഇപ്പോ? ആരായി നിരപരാധികള്? നീരജിനെ പഠിപ്പിച്ച അധ്യാപകനല്ലേ ജോസാറ്? ഒരു കുട്ടിക്ക് അധ്യാപകനെ അളക്കാലോ? അങ്ങനെ അളക്കാൻ പറ്റിയില്ല, അതാ എനിക്ക് പറ്റിയ തെറ്റ്. ഞാൻ ഒന്നിച്ച് താമസിച്ചതാ ജോസാറിനൊപ്പം. അന്ന് അദ്ദേഹം എന്നോട് കാട്ടിയ മാന്യത എത്രയാണെന്ന് എനിക്കറിയാം. ഒരു നാടകമായിരുന്നെങ്കിലും നിയമപ്രകാരം ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. ഞങ്ങൾ രണ്ടാളും അധിക ദിവസം ഒന്നിച്ചു തന്നെ അവിടെ കഴിഞ്ഞത്, വേറെ ആരും കൂട്ടില്ലാതെ. ഇടയ്ക്ക് ജോസാറിന്റെ അമ്മച്ചി വന്നു പോവും, അത്രമാത്രം. എന്നിട്ടും പാപം ചെയ്യാത്തൊരു മനുഷ്യൻ എന്റെ അനിയത്തെ കൊന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. നിങ്ങളെന്താ ഇങ്ങനായി പോയത്? പിന്നെ എങ്ങനെ അയാളുടെ വീട് രാഖി തൂങ്ങി നിന്ന്? അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്നത് പോലീസാ. എന്നാൽ സ്റ്റേഷനിലെ SI പണം കൊടുത്താൽ എന്തും ചെയ്യുന്ന ഒരാളാ. അതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്കറിയാവോ ആ അരിങ്കുള നടത്തിയത് ആരാണെന്ന്? പറഞ്ഞാലും അതിന്റെ പേരിൽ എന്റെ വീട്ടിൽ കലഹം ഉണ്ടാവും എന്നല്ലാതെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. നീരജിനോട് മോള് മോളുടെ ചേച്ചിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എനിക്ക് അവൾ ആരായിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടില്ലേ? അങ്ങനെയുള്ളപ്പോ അവളുടെ കൊലയാളിയെ കാണാൻ ഞാൻ പോവോ? അയാളെ ന്യായീകരിക്കൂ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ജോസാർ നിരപരാധിയാണെന്നുള്ള വിശ്വാസം തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് നല്ല മതിപ്പായിരുന്നു രാഖിക്ക്, എന്നാൽ അന്നും അവൾ പറഞ്ഞിട്ടുണ്ട് നീരസത്തോടെ. നിങ്ങളുടെ ഭർത്താവ് ശരത്തേട്ടനെ മറന്നിട്ട് നിങ്ങൾ പലപ്പോഴും അയാളുടെ പിന്നാലെ പോയിട്ടുണ്ടെന്ന്. ഇപ്പോഴും അത് തന്നെ സംഭവിക്കുന്നത്. ജോസ് എന്ന കുറ്റവാളിയെ അനിയത്തിയുടെ കൊലയാളിയായി കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അത്രയ്ക്ക് ഈ മനസ്സിനകത്തുണ്ട് ജോസ് എന്ന
എന്റെ ആവാസനായ അധ്യാപകൻ. ഞാനിവിടെ അളീനെ ഇവിടെ ഒന്ന് സഹായിച്ചാലോ എന്ന് ആലോചിക്കുക. അല്ല, വൈകുന്നേരമാണല്ലോ രോഹിണി വരുന്നത്. ആ സമയത്ത് ഇവിടെ വന്ന് നിന്നാ 10-11 മണി കഴിയുമ്പോഴല്ലേ നന്ദൻ വീട്ടിലേക്ക് പോകും. അപ്പോഴേക്കും അയാൾ ഉറക്കോ, പിന്നെ മുഖത്തോട് പോകാൻ കാണണ്ടല്ലോ. അത്രയ്ക്ക് മടുപ്പായല്ലേ? പിന്നെ മടുക്കത്തില്ലേ, ഞാനായതുകൊണ്ട് പിടിച്ചു നിൽക്കുക. എനിക്കറിയാം ശരത്തേട്ടാ. പാവം, രാഖി മരിച്ചതിൽ നമ്മളെപ്പോലെ തന്നെ വേദനിക്കുന്നൊരു പയ്യന. ആ എന്തുണ്ട് നീരജ്? ഞാൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് വരാത്തത് മരണദിവസത്തെ ആ രംഗങ്ങളൊന്നും ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാ ഇന്ന് വഴിയിൽ വെച്ച് ഒരാളെ കണ്ടത്, രാഖിയുടെ ചേച്ചി. എന്നിട്ട് അവൾ എന്താ പറഞ്ഞേ? എൻ്റെ സാറാ ജയിലിൽ കിടക്കുന്ന ഒരുത്തൻ, അവനങ്ങ് ന്യായീകരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതിന്റെ പേരില് അയാളുമായിട്ട് വഴക്കുണ്ടാക്കാത്ത ദിവസങ്ങളില്ല. ഇപ്പോഴും അതേപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. രാഖിയെ കൊന്നത് ജോസ് അല്ലാന്ന് തറപ്പിച്ചങ്ങ് പറയുക. അവളങ്ങനെ പല ഭ്രാന്തും പറയും. അവൾ ഒറ്റ ഒരുത്തിയ, അവനുമായി ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത്. എങ്കിലും രാഖി സ്വന്തം അനിയത്തിയില്ലേ നന്ദേട്ടാ? എന്നിട്ടും എന്താ അവരിങ്ങനെ? ഈ ജോസ് എന്നെ പഠിപ്പിച്ച സാറാ. ഞാൻ എന്നെക്കാളും കൂടുതൽ വിശ്വസിച്ചിരുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആ പെണ്ണുപിടിയനായ അയാളെയാ. എന്റെ ഭാര്യയാണ് രോഹിണി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്നെ വിട്ട് അവന്റെ പിന്നാലെ പോവാ. അതിൽ അത്ഭുതമില്ല. ശരത്തേട്ടനെ കുറ്റപ്പെടുത്തിയിട്ട് രാഖിയുടെ ചേച്ചിയെ ഏത് നേരം പൊക്കി പറയുമായിരുന്നു ആ മനുഷ്യൻ. അവനെ മിക്കവാറും ഞാൻ തട്ടും, അത്രയ്ക്ക് കലിയുണ്ട് എനിക്ക് അവനോട്. കൊന്ന നന്ദേട്ടൻ ജയിലിൽ പോവും, അല്ലെങ്കിൽ കൊല്ലാനെ ഞാൻ പറയത്തുള്ളായിരുന്നു. ജീവിതത്തിലിപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് രണ്ടുപേരെ, അതിലൊന്ന് ഈ പറയുന്ന ജോസ്, പിന്നെ നിന്റെ ഭാര്യ. ഏതായാലും നീരജിനോട് നന്ദന്റെ പെങ്ങൾ പറഞ്ഞത് എന്റെ മനസ്സിലുണ്ട്. ജോസ് അല്ല കൊലയാളി എന്ന്. ആരെക്കാളും വിശ്വസിക്കാം ശരത്തേട്ടനെ? ആ പാവത്തിനെ വേദനിപ്പിക്കുക എന്റെ പെങ്ങള്. പറഞ്ഞിട്ട് കാര്യമില്ല, ജോസ് അവൾ അങ്ങനെ മാറ്റിയെടുത്തത്. എവിടെ അമ്മയുടെ മോള്? എന്റെ ഭാര്യ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അതുകൊണ്ട് അമ്മയുടെ മോളെന്ന് പറഞ്ഞത്. എനിക്കിപ്പോ അങ്ങനൊരു മോളില്ല. ശരത്ത് കാണുന്നില്ലേ ഇവിടെ ഉണ്ടായിട്ടും അവളോട് ഞാനും നന്ദനും ഒന്നും മിണ്ടാത്തത്? ഇവിടെ വന്ന ശേഷം എന്നോട് കാണിച്ച സ്നേഹമൊക്കെ ആത്മാർത്ഥമായിട്ടാണെന്നാ ഞാൻ കരുതിയത്. എന്നാ അപ്പോഴും അയാളുടെ മനസ്സിൽ ജോസായിരുന്നു. എന്റെ മുന്നിൽ വെച്ച് പോലും പലപ്പോഴും ജോസിനോട് പരിധി വിട്ട് പെരുമാറി, ചൂടായി.
എന്നാൽ അതൊക്കെ അടവായിരുന്നു. അവനും അമ്മയുടെ മോളും കൂടിയുള്ള അടവ്. എന്തായി തന്റെ അന്വേഷണം? രാഖി മോളെ കൊന്നത് ജോസ് അല്ലെങ്കിൽ പിന്നെ ആരാടും? അല്ല, തന്റെ അനിയത്തി വിവാഹം കഴിക്കാൻ കൊതിച്ചു നടന്നൊരു പയ്യനുണ്ടായിരുന്നു, നീരജ്. അവനോട് എന്താ താൻ പറഞ്ഞത്? ജോസ് അല്ല രാഖി മോളെ കൊന്നതെന്ന്. നന്ദന്റെ കടയിൽ വന്ന ആ പയ്യൻ ഈ വിവരം പറയുമ്പോ ഞാനും ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചത്. ആരാ രാഖിമാളെ കൊന്നതെന്ന് അറിയാൻ ഞങ്ങൾക്കുമുണ്ട് ആകാംക്ഷ. അറിയാമെങ്കിൽ പറയടി. യഥാർത്ഥ കുറ്റവാളികളെല്ലാം കൂടി നിരപരാധിയായി ഒരാളെ ശിക്ഷിക്കുക. ജോസിനെ കൊല്ലുകയല്ല, രോഹിണിയെ ജോസിനൊപ്പം ജീവിക്കാൻ വിടുകയാണ് വേണ്ടത്. എങ്കിൽ ഞാൻ പറയുന്നു, ലച്ചു മോള് നിങ്ങളുടെ കുട്ടി അല്ലാന്ന്.